വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. നിങ്ങൾ അവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നില്ല, ഇങ്ങനെ ഷൂട്ടിനെല്ലാം കൊടുക്കുമ്പോ ഒന്ന് ചോദിച്ചൂടി അവർക്ക്? മുമ്പൊരു ദിവസം ഇതേപോലെ ഷൂട്ടിങ്ങിന് വേണ്ടി അവർ നമ്മളോട് ചോദിച്ചതാണേ. അപ്പൊ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു ഹൗസ് ഓണർ അടുത്ത്. അത് അയാൾക്ക് ഓർമ്മയുണ്ടല്ലോ, അപ്പൊ അയാൾ ഇപ്രാവശ്യം ചോദിച്ചില്ല, അത് കൊടുത്ത്. അല്ല, ഒരു കാര്യമുണ്ട്, നിങ്ങൾ റെന്റിനാണെങ്കിലും ഹൗസ് ഓണറിന് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ ഷൂട്ടിന് കൊടുക്കാൻ റൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ ലീഗലായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അല്ല, അത് ഞാൻ പറഞ്ഞായിരുന്നു, അയാളുടെ അടുത്ത് സംസാരിച്ചായിരുന്നു, ഞാൻ പറയുകയും ചെയ്തു കേസ് കൊടുക്കുമെന്ന്. അപ്പം അയാൾ ഡൗൺ ആയി പെട്ടെന്ന്. അയാൾ പറഞ്ഞു, ഇപ്രാവശ്യം ഒന്ന് എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ്, ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും കുറച്ച് മധുരമാവാം. ഇത് മാത്രമല്ലേ കഴിക്കാനൊന്നും ഇല്ലേ? ശരിയാണല്ലോ അല്ലേ, നമ്മളിങ്ങനെ മറ്റേ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. ഉണ്ണിക്കുട, നിനക്ക് എന്താ ഈ വീട് അന്യതാണ് അല്ലല്ലോ, അവിടെ ഷൂട്ടിൻ്റെ ഒരു കാരണം കൊണ്ട് നിങ്ങൾ അവിടെ വന്നിരുന്നല്ലേ ഉള്ളൂ. ദിയാ, ഉണ്ണിക്കുട്ടനും പാറക്കുട്ടിക്ക് എന്തൊക്കെ വേണം അതെല്ലാം നീ കഴിക്കാൻ കൊടുക്കും. വേണ്ട, ഞാൻ കൊടുത്തോളാം അവന്. അതെന്തെന്നേലും അങ്ങനെ? അല്ല, അങ്ങനെയല്ല, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞതാ. പോന്നെ, ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നാ പറയണ്ട. ശരിയാണ്, നീ ഇപ്പൊ ഈ സമയത്ത് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, വേറൊന്നുമല്ല, അതിപ്പോ നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഹൗസ് ഓണറിന്റെ പ്രശ്നവും അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇപ്പൊ ഷൂട്ട് വന്നപ്പോ ഇറങ്ങി വരേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിപ്പോ നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ ഇതേപോലെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇറക്കി പോട്ട് വരും. എന്തായാലും ഒന്നും തന്നെ, ബാലിവിടെ ഇല്ല ഞാറ്റിങ്ങനെ പോയിരിക്കല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ അടി ഉണ്ടാക്കാൻ പോയനെ. ഹൗസ് ഓണർക്ക് നല്ലത് കിട്ടിയേ ചെയ്യും. ഒരു ദിവസത്തെ കാര്യമല്ലെന്ന് ഇനിയിപ്പോ ബാലിനടുത്ത് പറയാമെന്ന് നിൽക്കണ്ട, ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാം. സത്യം, നമുക്കിവിടെ ഫുഡെല്ലാം കഴിച്ചല്ലേ, അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം. ഞാൻ അവരടുത്ത് ചോദിച്ചായിരുന്നു ഷൂട്ടിംഗ് ഉണ്ടെക്കണ അടുത്തേ, അപ്പൊ അവരോരോ 9-8 മണിയൊക്കെ ആകുമ്പോ തീരുമെന്നാ പറഞ്ഞെ. പിന്നെന്ത്, നമ്മളിവിടെ എൻജോയ്. എന്റെ സിബി, ഇത്ര നേരം പിടിച്ച ഒരു പ്രൊഡ്യൂസറുടെ കൂടെ ഈ അടുത്ത കാലത്ത് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. 2 കിലോ മുല്ലപ്പൂ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് 2 മുഴം മുല്ലപ്പൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. പുള്ളി വിളിക്കുന്നുണ്ട്, ഞാൻ വിളിക്കാവേ. സാർ ഇവിടെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് സാർ. ഡയറക്ടർ അല്പം സ്ലോയാ, കുഴപ്പമില്ല. നൈറ്റ് ബാറ്റ കയറുമെന്നൊരു സംശയം, ഞാൻ വിളിച്ചോളാം സാർ. ഓക്കെ സാർ. സാറേ, കഴിഞ്ഞ ആഴ്ച വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല, അവരവിടെ കിടന്ന് വെള്ളം വെക്കുക. ഇനി ഒരു കാര്യം ചെയ്യ്, നമുക്ക് പകുതി പേയ്മെന്റ് ഈ ആഴ്ച കൊടുക്കാം, ബാക്കി തന്നെ അടുത്ത ആഴ്ച കൊടുക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം വീടാണ്? സ്വന്തം വീടല്ല, ഇത് വാടക വീടാണ്, വാടക താമസിക്കണേ. ഗിരീഷേ, വാടകക്കാരെ ഒഴിപ്പിച്ചതല്ലേ ഹൗസ് ഓണർ പറഞ്ഞു? അതെല്ലോ, വാടകക്കാരെ എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. അത് ശരി, ഒരു വർഷത്തേക്ക് അഗ്രിമെന്റ് താമസിക്കാൻ വാങ്ങിച്ചിട്ട് വീട് ഷൂട്ടിങ്ങ് കൊടുത്തേക്കണം, അയാൾ കൊള്ളല്ലേ. അതല്ല, എന്റെ ഭാര്യ മക്കളെ അടിച്ച് കളഞ്ഞ കൊടുത്ത തന്നെ. അതെ, നിങ്ങളുടെ ഭാര്യയും മക്കളും എവിടാന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കരുത്. നിങ്ങളുടെ പേരെന്താണ്? ഉണ്ണിലാല്. ചേച്ചി, ഇയാളെ ഒന്ന് വിളിച്ചോണ്ട് പോവോ, അകത്ത് സിംഗ് സൗണ്ട് ഇല്ല, ഷൂട്ട് നടക്കുന്നത്. സിംഗ് സൗണ്ട് ഒരുപാട് വീട് ഷൂട്ടിങ്ങിൽ എടുത്തേക്കണ്. പണ്ടെന്റെ അപ്പൂപ്പ ഒരാളെ കൊറേ സ്ഥലം പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്ത് പൈനാപ്പിൾ കൃഷി ചെയ്ത് പൈനാപ്പിൾ എല്ലാം വിളഞ്ഞ് പഴുത്തപ്പോൾ ഉടമസ്ഥൻ വന്ന് 2.5 അടിച്ചോണ്ട് പോയി. അപ്പൂപ്പ എന്ത് ചെയ്ത്? വിട്ടില്ല, കേസ് കൊടുത്ത് കോടതി കയറി ഇറങ്ങി അയാൾ ഇപ്പൊ ജയിലിലാണ്, അറിയാമോ? അപ്പൂപ്പൻ്റെ മോനാണ് ഞാൻ, അതുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ കയറി ഷൂട്ട് ചെയ്യുന്ന ഈ വീടിന്റെ ഹൗസ് ഓണറെ ഞാൻ ജയിലിൽ കയറ്റും. ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്, ഇങ്ങനെ ഒരു ലീഗൽ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നീലൂരടുത്ത് പറഞ്ഞിരുന്നു. രാഘകുമാരെ പറയുള്ളൂ, പക്ഷെ ഞാൻ അത് ചെയ്യും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ കേസ് കൊടുക്കും. കേസും വഴക്കെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പുറകെ ഓടിപ്പോവാൻ എളുപ്പമാണ്, അതിന്റെ പുറകെ പോയി നോക്ക്, അപ്പൊ മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. നീ എന്റെ സൈഡാ,
ഹൗസ് ഓണറോ സൈഡാടി? ഞാൻ ആരുടെ സൈഡൊന്നുമില്ല, എനിക്ക് മനസ്സമാധാനം വേണം. നിനക്കിപ്പോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ മനസ്സമാനായല്ലേ? ഞാൻ ബാലോചന സൈഡാ നിൽക്കുള്ളൂ. ഇപ്പൊ അയാൾക്കെതിരെ കേസ് കൊടുത്തില്ലെങ്കിൽ പിന്നെയും പുള്ളി ഇതന്നെ ചെയ്യും. ഇന്ന് ഒരു ദിവസത്തെ ഷൂട്ട്, നാളെ വല്ല മെഗാ സീരിയലിന്റെ ഷൂട്ട് വെച്ച് നമ്മൾ അവിടുന്ന് പുറത്താവില്ലേ? എന്റെ ദിയ, നീ ഒന്ന് മിണ്ടാണ്ടിക്ക്, നിന്റെ വായ നല്ല കാര്യമൊന്നും വരൂലേ. എന്റെ മമ്മി, എനിക്കറിയാം ഇവരുടെയൊക്കെ സ്വഭാവം. അല്ല, സാധാരണ ഏതെങ്കിലും വീട്ടിൽ ഇതേപോലെ ഷൂട്ടിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർക്ക് അവിടെ താമസിക്കാനുള്ള അവസരം ഒരു കൊടുക്കും. ഇതെന്തോ വലിയ സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളവരെല്ലാം കൂടെ അവിടെ ഇറക്കി വിട്ടില്ലേ? എന്റെ പൊന്നച്ച ഒരു രക്ഷയിലിട്ട് അവിടെ ഒരു അരവിന്ദ് പറഞ്ഞ ഒരുത്തരുണ്ട്, ഓഡിയോ എഞ്ചിനീയർ എന്നങ്ങാണ്ട്. എപ്പൊ നോക്കിയാലും കിടന്ന് സൈലൻസ് സൈലൻസ്, കാക്കയെ പോലും കരയാൻ വിടുന്നില്ല. അങ്ങനെ സൗണ്ട് ഇല്ലെങ്കിൽ അവിടുത്തെ സെറ്റിലെ പകുതി പ്രശ്നം തീരും. ആ പിന്നെ വേറൊരുത്തെ ചാജി ക്യാമറാമാൻ, എവിടെ പോയി വെച്ചാലും ഫ്രെയിം, ഇവിടെ ഫ്രെയിം, ഇവിടെ ഫ്രെയിം. എന്നെ പറഞ്ഞു അവിടെ നിന്ന് ഓട്ടിച്ചത് അങ്ങനെ എറിയാൻ തോന്നി വെച്ചാ. എന്തിനാ അവരുടെ പോയത്? അന്നത്തെ ഈ ക്യാമറാമാന്മാർക്കും ഈ സൗണ്ടിലെ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പോലെ ആൾക്കാർ ചെന്ന് നിൽക്കുമ്പോ ഹെഡ് വെയിറ്റ് ഇച്ചിരി നശിപ്പിക്കല്ലേ. പണ്ട് ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മൾ ഓടിച്ച പോലെ നമ്മുടെ വീട് ഇൻവേഡ് ചെയ്യാൻ വന്ന യവന്മാരെ നമുക്ക് ഓടിക്കണം. യവന്മാരൊക്കെ ഈ കടുവകളെ പോലെയാണ്, എപ്പൊ ചാടി വീഴുന്നു പറയാൻ പറ്റത്തില്ല. നമ്മളെ വീട്ടിൽ ഷൂട്ട് കഴിയുന്നത് വരെ ഇങ്ങോട്ട് വരാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അത് നമ്മളെ വീടാണ്, നമുക്ക് തോന്നും വരും. നമുക്ക് എവിടെ നിന്ന് കുറച്ച് സാധനം എടുക്കാണ്ട്. എന്നാ സാധനം? പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തു തരാം. ഓ, സാധനം പറഞ്ഞു നിങ്ങൾ എടുത്തു തരുമോ? ആ എന്നാ അവന്റെ രണ്ടൊരു നാലഞ്ച് അണ്ടറോറും ഉണ്ട്. അപ്പടെ രണ്ടെണ്ണേ ഉള്ളൂ. വെയിറ്റ് പറഞ്ഞല്ലേ. അപ്പൊ ഓക്കെ, രണ്ട് അണ്ടറോറും നമ്മളെ കൊച്ചു മോളുടെ ഡ്രൈവറുണ്ട്. കൂടുതൽ കളിക്കല്ലേ, ഒരുപാട് അഭ്യാസികളെ കണ്ടിട്ടുള്ള ഈ ഉണ്ണിലാൽ ആറ്റിങ്ങൽ. നമ്മൾ ഒരുപാട് അഭ്യാസികളെ കണ്ടിട്ടുള്ള കാണാം. ഗിരീഷേ, എന്തോ ഇതൊരു ഒച്ചോടെ കംപ്ലീറ്റ്. ഗിരീഷേ, ഈ ഷൂട്ടിംഗ് തടസ്സപ്പെടുന്നതിനെ പറ്റി നമ്മുടെ അസോസിയേഷൻ പരാതി കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവര് പൊതുയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചറിയിക്കും. അവര് പൊതുയോഗം നടത്തിട്ട് നമുക്കൊരു ചുക്കും ഇല്ല. അതെ, നമ്മുടെ ദേഹത്തങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ടല്ല, ആ കടന്തൽ കൂടെ ഇളകുമ്പോൾ ഇഷ്ടംപോലെ പയ്യന്മാരാണ് ഇവിടെ കറി വളയും. മുട്ടവാലിന്റെ ടീംസാണ്. ആ ഗേറ്റ് കഴിഞ്ഞ് ഒരുത്തിനും ഇങ്ങോട്ട് വരത്തില്ല. രാജാക്കന്മാര് താമസിക്കുന്ന കൊട്ടാരം ഒഴിപ്പിച്ച് ഷൂട്ട് നടത്തിയിട്ടുള്ളവരാണ് ഈ ഉണ്ണിലാൽ ആറ്റിങ്ങൽ, അറിയാവോ? എങ്കിലും ഉണ്ണിലാല ഞാൻ പറയണേ, എന്റെ അവസാനത്തെ ഷൂട്ടാണ് ഇന്നത്തെ ദിവസം. കാണാം. നീ കാണാം. 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 അണ്ടർവെയർ? അണ്ടർവെയർ അണ്ടർവെയർ ഇവന്റെ തരാം തരാം. വിട്ടോ 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 വിട്ടോ. ഞാൻ വാക്കുള്ളവനെ സങ്കടപ്പെടുത്തുകയും ചെയ്തു. എന്ത് കാര്യത്തിനാണോ എന്തോ പോയത്? ഞാൻ രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് മാറിയല്ലേ ഉള്ളൂ. കാണോ, രണ്ട് സ്റ്റെപ്പ് ഒന്നര കിലോമീറ്റർ മാറിയാണ് വന്നിരിക്കണത്. മണ്ടം കേശു, അങ്ങനെ പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റൂടാ, ബുദ്ധി ഉപയോഗിക്കണം. എടാ കൊതുര കൊല്ലം ആരെങ്കിലും മിഷങ്ങനെ എടുക്കൂടാ. എന്നാ കേവലം ബാറ്റ് പോരെ, ബഹുമാനെ അടിക്കാൻ ബാറ്റ് പോലും വേണ്ട. അല്ല, ചന്ദ്രനാണ് ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അതായത് ഞാൻ അല്ല ബാലുവേ. ആ എന്തായി? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ബാലേന്ദ്രൻ തമ്പി. ഓ, ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി, കാര്യം നടന്നില്ല. അപ്പൊ പിന്നെ കേസ് കൊടുക്കല്ലോ ബാലു. എന്റെ രാംകുമാർ, അവന്മാർ ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ കേസ് കൊടുത്ത് എന്ത് കാര്യം? ഇപ്പൊ തന്നെ കൊടുക്കണം, പണി ഇപ്പൊ കൊടുക്കണം. അയ്യാ, ഒരു അടി ഉണ്ടാക്കാനൊന്നും പോണ്ടെന്ന് രാംകുമാറെ. എന്റെ കയ്യിൽ നിന്ന് അടിയുള്ള മിനിമം കുറച്ച് യോഗ്യത എങ്കിലും വേണം. അടിയുള്ള യോഗ്യത ഒക്കെ വേണോ? ആ യോഗ്യത വേണം, എന്റെ കയ്യിൽ നിന്ന് അടിയുള്ള യോഗ്യത വേണോടാ. അല്ല, അപ്പൊ എന്താ ചെയ്യാ ഉദ്ദേശം? ഉദ്ദേശം രാംകുമാർ കണ്ടോ,
ഷൂട്ട് നിർത്തി അവര് കാറിൽ നിരനിരായിട്ട് പാരായണം ചെയ്ത് കാണാം. ഓക്കെ, അപ്പൊ ഇനി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കാണാട്ടാ, എന്നീ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. എനിക്ക് ഷൂട്ടിംഗ് സെറ്റ് സിനിമക്കാരെന്ന് പറഞ്ഞാൽ പണ്ടേ കണ്ടുവിടാ. എടാ, ഞാൻ ഒരുപാട് സംവിധായകന്മാരുടെ പ്രൊഡക്ഷൻ കണ്ടോളം ചാൻസ് വെച്ച് പോയിട്ടുണ്ടാ. അച്ഛനെ ഞാൻ അടുപ്പിച്ചിട്ടില്ല. അതിനുശേഷം എനിക്ക് അമ്മയുടെ തീർത്ത തീർത്ത പകയാണ്. ഇന്ന് ഞാൻ കത്തിക്കും. എന്തോന്ന് സെറ്റ് കത്തിക്കും. ഞാൻ എന്നാ പോട്ടാ. വേണ്ട, നിന്നെ ഒരു കാര്യമുണ്ട്. വാടാ. ഷൂട്ട് സിനിമ നടമാതി കാണുമ്പോണ്ടാ. ചുറ്റുനോക്കോ. ഒരു കണക്കിനെ ഷൂട്ട് വന്നതും അവിടെ നിന്ന് നിങ്ങളെ പറഞ്ഞു വിട്ടൊക്കെ നന്നായി. എന്തോ നദിയായി പറയുന്നത്? അവരവിടെ നിന്ന് വിട്ടത് നന്നായെന്നാ പറയുന്നത്? അയ്യോ, അങ്ങനെയല്ല. അതുകൊണ്ടല്ലേ നീലമ്മ ഇവിടെ വന്നിരുന്നതും കുറെ നേരം നമുക്കെല്ലാം കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. ഓ, അത് അത് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? ചേരുമ്പോൾ ചൂടുണ്ട്, നോക്കി കുടിക്ക. ഷൂട്ടിംഗ് വന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. നീലു, ഞാനേ ജസ്റ്റ് അവിടെ ഇങ്ങനെ എത്തി നോക്കിയപ്പോ ഒന്ന് കേട്ടതാ, എനിക്കറിയില്ല സത്യമാണോ എന്ന്. ചിലപ്പോൾ ഷൂട്ടേ വെളുപ്പാങ്കാലം വരെ പോകാൻ ചാൻസ് ഉണ്ട്. ആണോ? ആണെങ്കിൽ എന്താ, നീലു ഇവിടെ റൂമുണ്ടല്ലോ, ഇവിടെ കിടക്കണം. നാളെ ഇവിടുന്ന് ഓഫീസിൽ പോകണം, ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് ആക്കിത്തരും. അയാള് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഷൂട്ട് ഇവിടെ മുടങ്ങിയിരിക്കുക. ജനറേറ്റർ കേടായിരിക്കുക. ബാലസാറേ, വന്നാ ജനറേറ്റർ ഒന്ന് ശരിയാക്കി തരണം. ഞങ്ങളുടെ സെറ്റിൽ എല്ലാരും ശ്രമിച്ചു നോക്കി. ബാലസാർ കൈവച്ചത് ബാലസാർ തന്നെ ശരിയാക്കിയാലേ ശരിയാകത്തുള്ളൂ. ബാലു കൈവച്ച സാധനം ബാലു കൈവച്ചാലേ ശരിയാവുക. ലോകത്തെല്ലാവർക്കും അറിയാം ബാലുവേ ഇലക്ട്രോണിക്സ് അഗ്രണിയൻ. അതെനിക്കറിയാം ബാലസാർ, എങ്ങനെയാലും അതൊന്ന് വന്ന് ശരിയാക്കി തരണം പ്ലീസ്. അതെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ മലയാള സിനിമയുടെ ശാപം. മലയാള സിനിമ നശിപ്പിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. മലയാള സിനിമയെ ഓർത്ത്, ജേസി ഡാനിയലിനെ ഓർത്ത് ഞാൻ ജനറേറ്റർ ശരിയാക്കി തരാം. പക്ഷേ വിത്തിൻ സെക്കൻഡ് ഷൂട്ടിംഗ് റെഡി ആക്കി സ്ഥലം വിട്ടോ. ഞങ്ങൾ പൊക്കോളാം, പൊക്കോളാം, ഉടനെ പൊക്കോളാം. ശരി, ഒരു കേട്ടാ കേറ്, ചായ കുടിച്ചിട്ട്. ആ ജീവിച്ചു പോട്ടെ, പോട്ടാ. ഇവിടെ പറഞ്ഞില്ലേ ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചാ? മിക്കവാറും ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ അവിടെയും പോയി കൈവച്ചല്ലേ ജനറേറ്ററില്. ഇനി അവർക്ക് ഈ കാലത്ത് അങ്ങനെ ഷൂട്ടിംഗ് തീർക്കാൻ പറ്റുമോ അവിടെ? സത്യം പറഞ്ഞാൽ കേടാക്കിയത് ഇപ്പോഴാണ് ഉപകാരമായത്. അതെന്ത്? അറിയില്ല, കേശു ഇത്രയും നാളായിട്ട് എനിക്കൊരു സാധനം നന്നാക്കാറുള്ളത് എനിക്കറിയില്ല.